എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണി കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ. അല്ല കല്യാണി ഡോക്ടറാണ് കേട്ടോ, ഇത് കണ്ണനിയാണ് കേട്ടോ. സൂചി കുറുമ്പ് കാണിച്ചപ്പ സൂചി കുത്താനായിട്ട് സൂചി ഒക്കെ പിടിച്ചോടെ ഇരിക്കണേ. കുറുമ്പ് കാണിച്ചിട്ടില്ലയോ? കുറുമ്പ് കാണിച്ചിട്ട് സൂചി കുത്തിയാ മതി, അപ്പൊ കുത്ത എന്തായാലും കല്യാണിക്ക് ആയിരിക്കും കിട്ടുക. അല്ല കണ്ണ, കുറുമ്പ് കാണിക്കണവർക്കാണ് സൂചി കുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്കായിരിക്കും. ഇപ്പൊ കല്യാണി കുട്ടികളത് കാരണേ കണ്ണാൻ എനിക്ക് പിടിച്ചാ കിട്ടണില്ല ചേട്ടാ, ഭയങ്കര സന്തോഷത്തിലാ. പനിയുണ്ടോ? കഫക്കെട്ടുണ്ടോ നോക്കി, കുറഞ്ഞോ നോക്കിയേ? പനി കണ്ടാ? ഇത് വെച്ചിട്ട് പനി നോക്ക, തൊട്ട് നോക്ക്, പനിക്കുണ്ടോന്ന് തൊട്ട് നോക്ക്. നീ നിക്ക് ഡോക്ടറെ. ഡോക്ടർ പാപ്പം കൊടുക്കോ? മരുന്നല്ലേ തരാ? ഡോക്ടർ മരുന്ന് എടുത്തിട്ട് വരും കേട്ടാ. അപ്പൊ കല്യാണിയുടെ ഭയങ്കര കളിയിലാന്ന് കേട്ടോ. അപ്പൊ ഞാനും കൂടും കണ്ണനും കൂടും അവളുടെ കൂടെ കളിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ കല്യാണിനെ അങ്ങനെ പിടിച്ചിരുത്താനും നമുക്ക് പറ്റില്ല വീഡിയോ എടുക്കാനൊന്നും. അപ്പൊ ഞങ്ങള് കരുതി ഇന്നത്തെ വീഡിയോ നമ്മുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ആ ചായ വന്നു, വേണ്ട ചായ കുടിച്ചോ? ആ നട്ടുച്ചയ്ക്കുണ്ട് ഞങ്ങള് ചായ കുടിക്കുന്നത്. മധുരല്ലേ ഡോക്ടർ ഉണ്ടാക്കിയതാണ്? അത് രസില്ല കേട്ടാ, ഡോക്ടർക്ക് കുത്തിയേക്കാൻ മാത്രമേ അറിയുള്ളൂ, ചായ ഉണ്ടാക്കാൻ അറിയില്ല. ഇനി ഞങ്ങക്ക് വേണ്ട ചായ, പൊട്ട ചായ. അതൊക്കെ ഈ കുട്ടിക്ക് അറിയാലോ ചായ ഉണ്ടാക്കാൻ നല്ല പോലെ, ഡോക്ടർക്ക് അറിയില്ല ഇത്ര വലിയ ഡോക്ടറായിട്ട്. ഞങ്ങൾക്കൊന്നും വേണ്ടല്ലേ ചായ, ഒരു രസമില്ലേ ചായ? ഞങ്ങൾ കുടിച്ച ഞങ്ങൾക്കൊന്നും വേണ്ട ചായ, പേട്ട ചായ. വേണമെങ്കിൽ ഈ കുട്ടിക്ക് ഇത്തിരി കൊടുത്തോ, ഈ കുട്ടിക്ക് ഇത്തിരി കൊടുത്തോ ഡോക്ടറെ, ഈ കുട്ടിക്ക് ഇത്തിരി ചായ കൊടുത്തോ. കൊടുത്താ ഡോക്ടർ തന്നെ കൊടുക്ക്. ആ ഒക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താ. ശോ മോന്റെ വായയിലേക്കൊക്കെ തട്ടി. ആ കല്യാണി ഇങ്ങോട്ട് വന്നിവിടെ ഇരുന്നേ, നമുക്ക് കണ്ണൻ ചേട്ടന് പരീക്ഷ കൊടുക്കണ്ടേ? ഞങ്ങള് കണ്ണന് പരീക്ഷ എക്സാം ആണ് എന്ന്, എന്നും ഭയങ്കര വലിയ ദിവസമാണ് കേട്ടാ കണ്ണന് എക്സാം ആണ്. ഇവിടെ ഇരിക്കുക, നമ്മുടെ പരീക്ഷയുടെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ കൊണ്ടോ. ആ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങള്. ആ ഇത് എന്തിനാന്നറിയോ, ഇത് കണ്ണനെ കൊണ്ട് നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്യണതാണ് നമ്മുടെ ഇന്നത്തെ എക്സാം അല്ലേ കണ്ണ. അപ്പൊ നമ്മളിവിടെ വീട്ടില് ചെയ്യാറുണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ, ഓരോ സാധനങ്ങൾ അതെവിടെ ഇതെവിടെയാന്നൊക്കെ ഇങ്ങനെ നോക്കും. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനും കല്യാണി വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഇരുന്നും കൊണ്ട് കണ്ണൻ ചേട്ടന് ഒരു എക്സാം കൊടുക്കാന്ന് കരുതി. കല്യാണി ഇവിടെ വന്നിരിക്കു, അതിൽ സാധനങ്ങൾ കൊണ്ടുവാ. താതാ ആ ഫോൺ ഇവിടെ വെച്ചു. മോൻ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, മോൻ ഇവിടെ ഇരിക്കും. അപ്പൊ കല്യാണിനെയും കൂടെ വിളിച്ച് അവളെ ഹെൽപ്പിനൊക്കെ വിളിച്ചു തന്നിട്ട് ഞാൻ, പക്ഷെ ഒരു രക്ഷയില്ല, എനിക്ക് സംസാരിക്കാനും പറ്റില്ല. കണ്ണൻ്റെയും ആ ഒരു ശ്രദ്ധയൊക്കെ മാറി പോവാ, അവളിങ്ങനെ ചെലച്ചും കൊണ്ട് നടക്കണേ കുഞ്ഞു കുറുമ്പൊക്കെ എടുത്തിട്ട്. അപ്പൊ ഞാൻ കല്യാണിനോട് പറഞ്ഞേ, ഉണ്ണി അവിടെ പോയിരുന്നു കളിച്ചോ, അവള് അവള് ഹെൽപ്പ് ചെയ്യാൻ വന്നത് നമ്മൾക്ക് ഇപ്പൊ ഉപദ്രവമായി. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, മോൻ അവിടെ പോയിരുന്നു കളിച്ചോ, ഞങ്ങള് വീഡിയോ എടുത്തോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണന് ഞാൻ അവളെയും ഇരുത്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ ആള് ലഹള എടുക്കുന്ന കാരണേ ചിലപ്പോ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് കണ്ണന് എക്സാം കൊടുക്കാം. ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങളാണ് അവന്റെ അടുത്ത് പറയാറ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ കുപ്പിയും പാട്ടൊക്കെ പറക്കി വന്നിട്ടുണ്ട് കണ്ണനോട് ചോദിക്കാനായിട്ട്. കണ്ണ ഇതിലേതാ പ്ലേറ്റ്, ഇതിലേതാ പ്ലേറ്റ്, പ്ലേറ്റ് ഏതാ പ്ലേറ്റ്? ഇതാണ് പ്ലേറ്റ്. ഇതിലേതാ ഗ്ലാസ്, ഗ്ലാസ്? വെള്ളം കുടിച്ച് വായി നിറഞ്ഞു വെള്ളം കുടിക്കുക. അപ്പൊ കണ്ണൻ പാസ്സായിട്ടാ, ഇത് രണ്ടും കണ്ണന് കറക്റ്റ്.
ഇതൊന്നും അല്ലാട്ട് ഇതിൽ അപ്പറങ്ങാടാൻ അറിയാം. എന്നാലും നമ്മൾ വെറുതെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ എന്നിട്ടാ കല്യാണി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കല്യാണി എടുത്തിട്ട് പോയി. ഇതിലേതാ പേപ്പർ? പേപ്പറ് നോക്കണ്ടേ? പേപ്പർ ഏതാ? അമ്മയുടെ കണ്ണിൽ, മോന്റെ കണ്ണിലൊഴിക്കണ മരുന്ന് ഏതാ? ആ ഏതാ പേപ്പറ്? പേപ്പറിന്റെ കഷ്ണം. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്, നല്ല കുട്ടിയാണേ. പിന്നെ കൊറേ സാധനങ്ങളൊക്കെ കല്യാണി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കല്യാണി എന്നാ എടുത്തിട്ടുണ്ട്? ഇത് അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലേ കണ്ണ? ഏ അല്ലേ കണ്ണ? ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ അവൻ മുഖത്ത് അങ്ങനെ നോക്കിയിട്ട് അവൻ ഐഡന്റിഫൈ ചെയ്യട്ടാ. ഓ പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാ കണനെ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ ഇത്തിരി ക്ഷീണം പോലെയൊക്കെ തോന്നുന്നുണ്ടാവൂല്ലേ. ആള് ഹോസ്പിറ്റലിൽ കിടന്നോട് കൂടെ ഇത്തിരി ക്ഷീണമൊക്കെ ആയി. ഭക്ഷണമൊക്കെ ഇപ്പൊ അത്യാവശ്യം കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും കൂടെ ഒന്ന് ഉഷാറൊക്കെ ആയി വരാനുണ്ട്. അത്രയും ദിവസം നമ്മ കിടന്നതിൻ്റെയും നൈറ്റ് ഉറക്കമില്ലാണ്ടിരുന്നതിൻ്റെയും ഒരുപാട് മെഡിസിൻ പോയതിൻ്റെയും ഒക്കെ ക്ഷീണം ഇങ്ങനെയുണ്ട്. അപ്പൊ പിന്നെയും അത് മാറാണ്ട് പിന്നെ നമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ അവിടുത്തെ സ്പ്രേയും മരുന്നൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇത്തിരി കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. കാണാനെ മൂക്കിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒത്തിരി കുറവൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉഷാറായിട്ട് വേണം ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പൊ നിർത്തി വെച്ചേക്കാണ്. കാരണം അവനൊന്നും ബോഡി ഒക്കെ ആവാണ്ട് ഫുഡൊക്കെ ഒന്ന് നല്ല പോലെ കഴിച്ച് തുടങ്ങാണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല പെയിനൊക്കെ ആൾ അനുഭവിച്ചിട്ടുണ്ട്, നല്ല ക്ഷീണമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് ചെറിയ പെയിനൊക്കെ ഉണ്ട്. അപ്പൊ ആ പെയിനും കൂടെ കൊടുക്കുക എന്ന് പറയുന്നത് കണന്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് ആയി പോവും. അതുകൊണ്ടാണ് നമ്മളിപ്പോ അത് ചെറിയൊരു റെസ്റ്റ് കൊടുക്കുന്നത്. കാണാനെ കണ്ണ സുഖമായിട്ടിരിക്കട്ടെ. റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിന്റെ മുകളിലേക്ക് ഉള്ളു മുകളിലെ. ഓ കണനിപ്പോ പൂട്ടിയേക്കാ സ്കൂള്. കണന്റെ സ്കൂള് പൂട്ടിയേക്കാ, ക്രിസ്മസ് വെക്കേഷനാ. ഇനിയിപ്പോ സ്കൂള് തുറന്ന് കുളി പോണം കല്യാണിയുടെ കൂടെ. അല്ല പിന്നെ പോലെ കുള്ളു പോലെ. ഏ ആരെ കൂടി പോവാ? ആരുടെ കൂടെ പോവാ? സ്കൂളിൽ ആരെ കൂടെ പോവാൻ? മോൻ ആരെ കൂടെ പോവാ? ആ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ആള്. ഞങ്ങളുടെ ആള് ഇവിടെ ഇരിക്കുന്നുണ്ട്, സാരഥി. ഞങ്ങളുടെ സാരഥി ഇവിടെ ഇരിക്കുന്നുണ്ട്. കല്യാണി കുട്ടി കൊള്ളോണി കുട്ടിയുടെ കൂടെ പോവോ ചക്കാ നീ? കല്യാണി കുട്ടിയുടെ കൂടെ പോവോ? ആ കണ്ണൻ ആരെ കല്യാണം കഴിക്കുക? ഏത് പെണ്ണിനെ കല്യാണം കഴിക്കുക? ഏത് പെണ്ണിനെ കല്യാണം കഴിക്കുക? കല്യാണിന്റെ അതും കല്യാണിനെയാ, ഒക്കെ കല്യാണി. ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേ നല്ലപോലെ ഓടിച്ചാടിയൊക്കെ നടന്നിട്ട് വേണം നമുക്കൊരു പെണ്ണിനെ കല്യാണം ഒക്കെ കഴിക്കണം എന്നൊക്കെ പറയും. കണ്ണനോട് ഏത് പെണ്ണിനെ കല്യാണം കഴിക്കാത് ചെയ്ത് കണ്ണന പറയും കല്യാണിനെയാന്ന്. കല്യാണിനോട് ഏത് ചെക്കനെ കല്യാണം കഴിക്കാന്ന് ചെയ്ത് കല്യാണി പറയും കണ്ണേട്ടനെയാന്ന്. അത് അവരുടെ കുഞ്ഞു മനസ്സല്ലേ. പെണ്ണ് ചെക്കെന്നൊക്കെ പറയുമ്പോ കണ്ണൻ കണ്ടിട്ടുള്ള ഒരു കുഞ്ഞി പെണ്ണ് അവളാണ്, കല്യാണി കണ്ടിട്ടുള്ള ഒരു കുഞ്ഞിച്ചൊക്കെ നീവനാണ്. അപ്പൊ അങ്ങനെ പറയണതാ. പക്ഷെ എനിക്കത് ഇങ്ങനെ ചോദിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴും പറയുമ്പോഴേക്ക് എന്തോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ആണോ കണ്ണ ഏത് പെണ്ണിനെയാടാ കല്യാണം കഴിക്കുക? ഏത് പെണ്ണിനെയാടാ കല്യാണം കഴിക്കുക? ഏത് പെണ്ണിനെയാ? ഏത് പെണ്ണിനെ മോൻ ഇഷ്ട? ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ് ഏതാന്ന് പറഞ്ഞോ. അതിനെ കല്യാണം അമ്മേനെയാ? ആ അമ്മേനെ കല്യാണം കഴിക്കാം. ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ അമ്മയപ്പോ? ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ ഏതാ? ആ കല്യാണ പെണ്ണിനെയാ. നല്ല കഥയായിട്ടുണ്ട്. പിന്നെ ഏത് പെണ്ണിനെ കല്യാണം കഴിക്കണ്ടേ? ഏത് പെണ്ണിനെ കല്യാണം കഴിക്കണ്ടേ? ഏത് പെണ്ണിനെയാ? നോക്കണം നോട്ടം നോക്ക്. അവളെ ഉണ്ട്, അവളോട് ഇരിക്കുന്നുണ്ടേ കല്യാണേ. ആള് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടെ വന്നതാണ് കേട്ടാ. ആ കൊറേ ഡോക്ടർ സെറ്റിന്റെ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ കൊണ്ടെന്ന് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണ എക്സാം പോലെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ കൊറേ ഡോക്ടർ സെറ്റിൽ ഉണ്ടാവില്ലേ സ്റ്റെതസ്കോപ്പും സിറിഞ്ചും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഉണ്ണി അതൊന്നും ചേട്ടൻ ചിലപ്പോ മനസ്സിലാവില്ലേടേ എന്ന് പറഞ്ഞു. ഏ കണ്ണേട്ടന് അതൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അല്ലേ കണ്ണ കല്ലൂന്നൊക്കെ വരെ വായല്. അല്ലേ ഇട കണ്ണാപ്പിയേ, അല്ലേ ഇട കണ്ണാപ്പിയേ. ഏ അല്ലേ. അപ്പോ ഇനിയിപ്പോ ന്യൂ ഇയർ ആണ് വരുന്നത്.
ന്യൂ ഇയറിന് അങ്ങനെ നമുക്ക് വേറെ ആഘോഷങ്ങളോ ഒന്നുമില്ല കേട്ടോ. ക്രിസ്മസിന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നോർമൽ തന്നെയാണ്. അങ്ങനെ വലിയ കാര്യമായിട്ട് പലവരും ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കാം, അങ്ങനെ ആഘോഷിച്ച് ഇങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഓണമായാലും വിഷു ആയാലും എന്തിട്ടാണെങ്കിലും ഒരു നോർമൽ ആഘോഷങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഫാമിലി എല്ലാവരും ഒരുമിച്ചിരിക്കുക, അതൊക്കെ തന്നെയാണല്ലോ ഏറ്റവും വലിയ ആഘോഷം. പിന്നെ ഇനിയിപ്പോൾ 2023 തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഓരോരോ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാവും. ഭയങ്കര വലിയ തീരുമാനങ്ങളും ഒക്കെ എടുക്കുമല്ലേ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തീരുമാനങ്ങളൊക്കെ എല്ലാവരുടെയും എന്താ പറയാ, നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുത്താലും ആരും അതങ്ങനെ എന്താ പറയാ പിന്തുടർന്ന് കൊണ്ട് പോവാറൊന്നുമില്ല, പകുതിക്ക് വെച്ചിടും അത് അല്ലേ. പക്ഷെ എല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ സഫലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്കും ഉണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ, അതിപ്പോ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലാവാനായിട്ട്, 2022 നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു വർഷമായിരുന്നു. അതുപോലെ തന്നെ 2023 താഴത്തോട്ട് പോകാണ്ട് മുകളിലോട്ട് തന്നെ നമ്മുടെ ലൈഫ് പോണേന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കുറേ വീഡിയോസിലൊക്കെ കുറേ നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും അങ്ങനെ വരാറേയില്ല കേട്ടോ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും അതെ ഓരോരുത്തരെ എന്താ പറയാ കരുതി കൂട്ടി ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ വന്നിരുന്ന ഓരോന്ന് പറയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അപ്പം അവിടെ നിർത്തിയാണ്, സ്റ്റോപ്പ് ചെയ്താണ്, ഇൻസ്റ്റാഗ്രാമും വേണ്ട യൂട്യൂബും വേണ്ടെന്ന് പറഞ്ഞിട്ടിട്ട് പോയാനായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക അനുഭവത്തിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചു വരികയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ തളർത്താൻ നോക്കിയാലും നമ്മൾ തളരാനായിട്ട് തയ്യാറൊന്നുമല്ല, മുന്നോട്ട് തന്നെ. അപ്പോൾ നമുക്ക് കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് ഇപ്പം നമ്മുടെ ഒരു അത്യാവശ്യ കാര്യം കൂടി ആയിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ മുന്നോട്ടും അതുണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുള്ളൂ. അപ്പൊ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ തളർത്താൻ നോക്കിയാലും നമ്മള് സട കുടഞ്ഞ് എണീക്കുന്നു അറിയില്ലേ, അതുപോലെ തന്നെ സട കുടഞ്ഞ് തന്നെ എണീക്കും, എണീറ്റേ പറ്റൂ. കാരണം നമ്മള് മറ്റുള്ളവരൊന്നും ചെയ്യുന്നത് പോലെ ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റിനോ ഒന്നും വേണ്ടി ചെയ്യുന്നതല്ല, നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാം നമുക്ക് വേണം. അപ്പൊ ആരൊക്കെ തന്നെ തളർത്താൻ നോക്കിയാലും നമ്മൾ മുന്നോട്ട് തന്നെ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടി അത് ഞാൻ തരാം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അന്ന് നമ്മുടെ ചാനൽ കുറേ നാളുകൾക്ക് മുൻപ് ഹാക്ക് ചെയ്യപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് പിന്നെ ഞാനൊരു വീഡിയോയിലും അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവർക്കും അതൊരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. സ്വാതി അന്ന് ശരിക്കും ചാനൽ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സൈബർ സെല്ലിൽ അന്ന് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തായി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം അറിഞ്ഞിട്ടൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എത്ര നാളും പറയാതിരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും അവസാനിപ്പിക്കട്ടെ, കണ്ണനെ കുറച്ച് നേരം ഒന്ന് കിടത്തണം എന്നുണ്ട്. ഉച്ച സമയത്താണിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അപ്പോൾ കണ്ണന് റെസ്റ്റ് വേണം. അപ്പോൾ കണ്ണനെ കൊണ്ടുപോയി ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ചട്ടമ്പി ഇവിടെ ഉള്ളത് കാരണം ഉറങ്ങലോ നടക്കും തോന്നില്ല അല്ലേ കണ്ണ. ചട്ടമ്പി എവിടെയാ, നമ്മുടെ ചട്ടമ്പി എവിടെയാ, ചട്ടമ്പി ചട്ടമ്പി ഏതാ ചട്ടമ്പി, ചട്ടമ്പി കല്യാണി ഏതാ, ചട്ടമ്പി കല്യാണി, ചട്ടമ്പിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം കേട്ടോ. ചട്ടമ്പി വന്നേ, അപ്പൊ അതേ നമ്മുടെ ചട്ടമ്പി കുട്ടി വന്നു. ചട്ടമ്പി കുട്ടി കണ്ണൻ ചേട്ടൻ പറയണേ കല്യാണിന്റെ പേര് ചട്ടമ്പി കല്യാണി എന്ന് വന്നു. ചട്ടമ്പി കുട്ടുന്നത് മോൻ ചട്ടമ്പി കല്യാണി, ചട്ടമ്പി കല്യാണി ഉണ്ട്, കല്യാണിയാണ് ചട്ടമ്പി കല്യാണി അല്ലേ. ഉറക്കം വരണ്ട പൊന്നിന്, കല്യാണിക്ക് ചേലൂരിന്ന് വന്നത് ഇഷ്ടായില്ലേ, ചേലൂർക്ക് തന്നെ പോവാണോ
Video saya bikin dan apa bakilah kari ngelata kali ini pari parnya bakilah kari ngelapan ini Anna kemarin kali saya forum paket percuta ini mana bakinda video kalau jadram nyata September ada nggak Anna orang membacakan jadram September apa kemarin paket kerjamu Matiri video lagi kan, bye. Al kamera lagi nanti pari. Matiri video lagi kan. Matiri video lagi kan. Anna matiri video lagi kan. Bye. Nenek kali ya ini, mana pukul itu pada sila gede itu. Anak itu mana sila ya, lalu barangnya tak kayak. Lalu mana sila ya? Ninggal ke mana sila ya, lalu. Dia apa nih? Karena dia orang lalu kuda kali kampu, orang lalu terus dia nih tinggal di sini. Pun itu video terakhir lo, tata, bye bye.